ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു ദിവസമാണ്. ഞാൻ ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല കേട്ടോ, എല്ലാവരും ഓരോ പരിപാടിയായിട്ട് ഇന്നലെ ഇവിടെ ഇല്ല. അപ്പോൾ ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് ഒരു ദിവസം ഫുൾ മാത്രം ഞാനിവിടെ ഒറ്റയ്ക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. ഇത് എത്രത്തോളം വിജയിക്കുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ പറ്റാവുന്ന പോലെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇടുക്കുണ്ട്, കുട്ടികൾ വരുമ്പോൾ എനിക്ക് ആരെങ്കിലും ഡിംബിളോ ഡിവൈനോ ആരെങ്കിലും എഡിറ്റ് ചെയ്ത് എനിക്കിത് ഇട്ട് തരും. അപ്പോൾ ഞാൻ എത്രത്തോളം ശരിയാവുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാനൊന്നൊരു ചെറിയ ഒരു ട്രൈ, എല്ലാവരും എന്നോട് പറയാറുണ്ട് ആൻറ്റി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് വെറുതെ ഒന്ന് പരീക്ഷിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഞാൻ എൻ്റെ രാവിലെ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഞാൻ രാവിലെ ദാ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഇടും, അതായത് ഈ ഫുൾ ലൈറ്റ്. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മെഴുകുതിരി കത്തിക്കും. ഈ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാണ് എൻ്റെ ദിവസം തുടങ്ങുക. ഇവിടെ നിന്നാണ് ഞാൻ എണീക്കുക. ഇവിടെ നിന്ന് എണീറ്റ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെയാണ് കിടക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ ഇവിടെയാണ് കിടന്നത്. റൂമിൽ കിടക്കാനൊരു ചെറിയൊരു പേടി. അപ്പോൾ ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ രാവിലെ വന്ന് ലൈറ്റ് ഇട്ട് ഇവിടെ തിരികെ എത്തിച്ച് ഇവിടെ ക്രിസ്തുരാജനോടും എല്ലാവരോടും പ്രാർത്ഥിക്കും. ഔസേപ്പിതാവ് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു, തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. അപ്പോൾ നമ്മുടെ ജോലിക്ക് ഒരു തടസ്സമില്ലാണ്ടിരിക്കാൻ വേണ്ടി ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കുക. മാതാവിനോട്, മാതാവിൻ്റെ വിനയവും പിന്നെന്താ പറയുക, എല്ലാ നല്ല ഗുണങ്ങളും നമ്മൾക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ അമ്മമാരോട് ചോദിച്ചാൽ കിട്ടാത്തതൊന്നുമില്ലല്ലോ. പിന്നെ അന്തോണീസ് പുണ്യാളൻ, നഷ്ടപ്പെട്ട എല്ലാതും തിരിച്ചു തരുന്ന ആളാണ് അൽഫോൻസ് അമ്മ. നമ്മുടെ അസുഖങ്ങളെല്ലാം ഏറ്റെടുത്ത് നമ്മളെ പൂർണ്ണ ആരോഗ്യമുള്ളവരാക്കുന്ന എന്ന് വിശ്വസിക്കുന്ന ഒരു പുണ്യവതിയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അവിടെ നിന്ന് ഞാൻ നേരെ പതിവ് പോലെ, ഞാൻ എൻ്റെ റൂമിൽ നിന്നാണല്ലോ സാധാരണ എണീക്കാറ്. അപ്പോൾ ഞാൻ ഇന്ന് റൂമ് ദാ ഇന്നലെ വന്ന ബാഗൊക്കെ അവിടെ കെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പതിവ് പോലെ ദാ എൻ്റെ, ഞാൻ ഇവിടെ നിന്നാണ് ശരിക്കും തുടങ്ങുക. എൻ്റെ അപ്പച്ചൻ, അമ്മച്ചി, ചേച്ചി ഇവരോടൊക്കെ പ്രാർത്ഥിച്ച് പിന്നെ തിരുകുടുംബം, പിന്നെ ദേ കാവൽ മാല, യാത്രയുടെ മധ്യസ്ഥൻ മാലാഖ, ആരോഗ്യനാഥ വേളാങ്കണ്ണി മാതാവ്, ദാ അൽഫോൺസ് അമ്മ ഇവിടെയുണ്ട്, കുരുക്കഴിക്കുന്ന മാതാവ്, പിന്നെ ദേ ഇവിടെ ഒരു മാതാവ്. ഇത്രയ്ക്കാണ് എൻ്റെ രാവിലത്തെ റൂട്ടീൻ. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവനാണ് എൻ്റെ കെൻഡ്രിക് എന്ന്, അല്ല സോറി, എൻ്റെ കെസ്റ്റർ ബേബി ആയിട്ട് ഞാനിപ്പോൾ ഇവനെയാണ് കാണുന്നത്. വെറുതെ ഒരു രസം, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് കിടക്കും. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഇന്നിവിടെ ഇപ്പം ആരുമില്ല കേട്ടോ, ഡിംബിളോ ഡോണോ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ റൂമുകളും ശൂന്യമാണ്, എനിക്ക് ഒക്കെ ഒതുക്കണം. അപ്പം ഞാൻ ഇവിടെ വന്നാൽ ആദ്യം പ്രാർത്ഥിക്കുക, അതെ ഇവിടെ തിരുകുടുംബത്തിനോട്, അതായത് ഈ വീട്ടിൽ ഈ റൂമിൽ ഉള്ളവരെ അനുഗ്രഹിക്കണേന്നാണ്. എന്ന് വെച്ചിട്ട് എല്ലാവരും എല്ലാം നല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറേ നാളുകളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ഇങ്ങനെ എന്നോ അതങ്ങനെ വെച്ചു, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ദേ മാതാവ്, മാതാവിനോട് എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ദേ ഇത് നമ്മുടെ അന്നാവു അമ്മ. അപ്പോൾ എന്നോട് കണ്ടമാനം കുട്ടികൾ, ഞങ്ങൾക്ക് മക്കളില്ല, കല്യാണമായിട്ടില്ല, ആൻറ്റി പ്രാർത്ഥിക്കണേന്ന് പറയും. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് നേരെ ഇവിടെ വന്ന അന്നാവമ്മോടാണ് പറയുക, എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരും അനുഗ്രഹിക്കണേ. അതുപോലെ തന്നെ ലോകത്ത് എവിടെയും കുട്ടികളില്ലാണ്ട് വിഷമിക്കുന്ന അവർക്ക് ആ ഒരു ഇത് കൊടുക്കണേന്നൊക്കെ ഞാൻ ഇവിടെ നിന്നാൽ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്കും അന്നാവമ്മോട് പ്രാർത്ഥിക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ ഇതാ ഇവിടേക്കാണ് ഉണ്ണീശോ. എല്ലാ ഉണ്ണികളെയും ഞാൻ ഉണ്ണിയോശോയ്ക്ക് സമർപ്പിക്കും. അത് കഴിഞ്ഞതാ കുരിശ്, അത് കഴിഞ്ഞ മാതാവ്. ഈ കുരിശ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോഡക്റ്റാണ് കേട്ടോ. ഇങ്ങനെ കുറേ സംഭവമുണ്ട്, അപ്പോൾ അത് ബിസിനസ് ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നില്ല. അതുപോലെ ഈ മാതാവ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മറ്റേ നടൻ ദേവൻ, ദേവേട്ടൻ ഡിമ്പിളിനെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയന് വേണ്ടി കൊടുത്തതാണ്. അത് 18 ക്യാരറ്റ് ഗോൾഡാണ്. അപ്പോൾ അങ്ങനെ പൊരുത്തത്തിൽ ഡിമ്പിളിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത് ദേവേട്ടനും അമ്മ പ്രിയാരാമനും ആയിരുന്നല്ലോ. അപ്പോൾ അന്ന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത്രയാണ് എൻ്റെ പ്രാർത്ഥനയുടെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ പോണത് അടുക്കളയിലേക്കാണ്. അപ്പോൾ അതേ എല്ലാവരും എല്ലാവരും വിജനമായി കിടക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഒരു പാർസൽ ഇന്നലെ രാത്രി വന്നത് ആ ഡിമ്പിളിനാണ്.
അത് അന്നാമരിയ ജ്യൂസ്. അപ്പം അത് പൊന്നു വന്നിട്ട് അതെന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളും. അപ്പം അത് കഴിഞ്ഞതാ കിച്ചണിലേക്കാണ് കേട്ടോ. ഇതാ കിച്ചണിലേക്ക് വന്നു. ഇവിടെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ദേ ഇവിടെ പ്രാർത്ഥിക്കും. ഞാൻ മണി പ്ലാനൊക്കെ ഇന്നലെ ചട്ടികളൊക്കെ എടുത്ത് പുറത്ത് വെച്ചേക്കാണ് ശരിയാക്കാൻ വേണ്ടി. ഇന്ന് റെഡിയാക്കണം. അതിനൊക്കെ കൂടിയിട്ട് ഞാനിത് എടുക്കണം. ഇന്ന് എനിക്കിതെല്ലാം എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരും കേട്ടോ. പിന്നെ ഇത് ദേ മാതാവ്, നമ്മളുടെ അടുക്കള എപ്പോഴും സമൃദ്ധിയായിട്ട് നോക്കാനായിട്ട് ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളതാണ് ഈ മാതാവിനെ. എല്ലാ അടുക്കളകളിലും ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാവണമെന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഏതോ കാലം തൊട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇതാ നമ്മുടെ കുംഭകർണൻ. ഡോണിന് 18 വയസ്സിൽ ഞാൻ ഗിഫ്റ്റ് ചെയ്ത ഒരു സംഭവമാണ്. ആ സമയത്ത് അവൻ നല്ലോണം ഭക്ഷണം കഴിക്കും. അപ്പം ഞാൻ അവനെ കുംഭകർണാന്ന് വിളിച്ചിട്ട് അന്ന് വാങ്ങിയതാ. ഇപ്പോൾ വർഷം കുറച്ചായി ഇതിവിടെ ഈ മൂലയിൽ ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഒടുക്കത്തത്താഴം. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ മറ്റേ ഇവിടെ ഡൈനിങ് ഹാളിലും വയ്ക്കും. ഞാനിതിങ്ങനെ ഇവിടെ വെച്ചു കാരണം ഡിമ്പിളിൻ്റെ ഫസ്റ്റ് കുടിക്കാൻ മുന്നേ എൻ്റെ ചേട്ടൻ വർഗീസ് ചേട്ടൻ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് ഇവിടെ നിന്ന് വെച്ചു. പിന്നെ ദേ ഈ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ അടുക്കളയിൽ ഉണ്ടാവുന്ന മാതാവാണിത്. ഇതും ഒരു തീൻമേശയാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇവിടെ എപ്പോഴും സമൃദ്ധിയായിരിക്കാൻ വേണ്ടി ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് വെക്കുന്നതാണ്. ഒക്കെ നമ്മളുടെ വിശ്വാസമാണ് കേട്ടോ. അപ്പം ഇത് മാതാവ്. മാതാവിനെ എപ്പോഴും ഞാൻ അടുക്കളയിലാണ് സ്ഥാപിക്കാറ്. കാരണം അമ്മമാരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കതൊരു ഒരു ബലമല്ലേ. എപ്പോഴും അമ്മ എന്ത് പറയുമ്പോഴും എന്ത് നോക്കുമ്പോഴും അമ്മയുണ്ട് എന്ന് തോന്നുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജിയാണത്. അപ്പം നിങ്ങളും ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇതാ എണീറ്റഡ് പ്ലോ. ഇതിപ്പോൾ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തോമനും പാച്ചുവിനും വേണ്ടിയിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഞാൻ അവർക്കുള്ള സാധനങ്ങളൊക്കെ ഒരു പരിധി വരെ ഞാൻ തന്നെയാണ് പൊടിച്ചുണ്ടാക്കാറ്. അപ്പം ഇത് ഞാൻ ആരും ഇല്ലല്ലോ. അപ്പം ഞാൻ ഡോണിനെ കൊണ്ടൊരു ബ്രെഡ് വാങ്ങിപ്പിച്ചതാ. ബട്ടർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇടയ്ക്ക് ബ്രെഡും ബട്ടറും കൂടി കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പും മാറും, ഷുഗറും കയറില്ല, പ്രഷറും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങി വെച്ചതാ പിന്നലെ. അപ്പം ഇതാണ് എൻ്റെ രാവിലത്തെ വിശേഷം കേട്ടോ. അപ്പം ഞാൻ ദേ കട്ടൻ വെച്ചു. ഇത് പട്ടികൾക്കുള്ളതാണ്. പട്ടികൾക്കുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ ഈ സംഭവം എന്ന്. ഒന്നുമില്ല, ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിയും പിന്നെ പലതരം പൊടികൾ നമുക്ക് ഇവിടെ ഏതാണോ വില കുറവിൽ കിട്ടണത് ആ പൊടി ഞാൻ ഏതാണെന്ന് വെച്ചാൽ അത് കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ നല്ലോണം പുട്ടിന് കുഴക്കണ പോലെ കുഴയ്ക്കും. കുഴച്ചിട്ട് അത് ആവിയിൽ കയറ്റും. എന്നിട്ട് ഇതൊന്ന് മിക്സിയിലടിച്ചിട്ട് എന്ത് കറിയാണോ ബാക്കിയുള്ളത് അത് വെച്ചിട്ടാണ് ഞാൻ അവർക്ക് കൊടുക്കുക. ഇതിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വെച്ച കട്ടനാണ്. അപ്പം അത് ഇപ്പോൾ ശർക്കര ഇട്ടിട്ടാണ് വയ്ക്കണേ. അപ്പം ഞാൻ മറ്റേ എക്സിബിഷനിൽ നിന്നൊക്കെ നല്ല മസാലയൊക്കെ ഇട്ടിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, എരിവൊക്കെ ഉള്ളത്, അതിട്ടിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ തൊണ്ടയ്ക്കും ഒരു സുഖമാണല്ലോ. അപ്പോൾ അതായത് ഫിൽട്ടർ കോഫി എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൽ ഞാൻ തലേ ദിവസം വെച്ച് ആ ഇതാണ് ഇതിനകത്ത് ഒഴിച്ച് ഞാൻ കോഫി ഉണ്ടാക്കാം. ഇതൊക്കെ കറിയത് എൻ്റെ നീ ഇവിടെ നിങ്ങളുടെ എനിക്ക് ഒതുക്കണം. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ ഇന്നലെ രാത്രി ഞാൻ എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ് ഒതുക്കി. ഇന്നലെ രാത്രി തൊട്ട് ഞാൻ ഒറ്റയ്ക്കാണല്ലോ. ഇതൊക്കെ ദേ തൂമുവിൻ്റെ മരുന്നാണ്. പിന്നെ ഇതൊക്കെ ഒരേ ബോക്സുകൾ. അപ്പം ഇങ്ങനെ ഓരോ ബോക്സും ഞാൻ ഇന്നലെ മൊത്തം തുറന്ന് അതിനകത്ത് എന്താണ് ആവശ്യമുള്ളത് എടുത്ത് ആവശ്യമില്ലാത്തത് കളഞ്ഞ് എക്സ്പയറി ആയത് ചിലത് അറിയാണ്ട് കിടക്കണ്ടോ, അതൊക്കെ എടുത്ത് കളഞ്ഞ് ബാക്കിയുള്ളത് റീഫിൽ ചെയ്ത് ഇപ്പോൾ ഡാഡിക്ക് ഡീ പ്രോട്ടീൻ മാറ്റിയിട്ട് പെൻഷ്യൂറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതാക്കി ഇതാ ഈ കള്ളി മൊത്തം ഈ പറഞ്ഞ പോലെ ഞാൻ ഒന്ന് ഒതുക്കിയെടുത്തു കംപ്ലീറ്റ്. അതായത് കുട്ടികൾക്കുള്ള സാധനങ്ങൾ പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. പരങ്കൽക്കണ്ടം, ശർക്കര, പിന്നെ ഓട്സും നട്ട്സും കൂടിയിട്ടുള്ളത്, പരിപ്പ്, അങ്ങനെ അവർക്കുള്ള സാധനങ്ങളാണ് ഇതിനകത്തൊക്കെ ഉണ്ടാവുക. ഇതാ ഇത് മൊത്തം ഞാൻ ദേ കാലിയാക്കി വെച്ചേക്കുന്നു. ഇതൊക്കെ ഫുള്ളായിട്ടിരിക്കുന്ന സംഭവം. പിന്നെ ഇപ്പോൾ ഇത് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാലിയാക്കി തുടച്ച് നല്ല രാത്രിയിലത്തെ പണിയായിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് കഴിഞ്ഞതാ ഇവിടെ ഇത് ഈ പറഞ്ഞ പോലെ എല്ലാ കണ്ടെയ്നറുകളും എടുത്ത്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഇതിലൊക്കെ എന്താണ്. ഒരെണ്ണത്തിൽ കുട്ടികളുടെ എണ്ണകൾ കാച്ചി ഇത് കുപ്പികളാക്കിയിട്ട് ഇത് പിന്നെ എൻ്റെ പട്ടിക്കുട്ടികളുടെ ബിസ്ക്കറ്റും കാര്യങ്ങളാണ് അവർക്കുള്ളതാണ് ഇതൊക്കെ ഈ ഫുഡൊക്കെ കേട്ടോ. പെഡിഗ്രി ഉണ്ട്, അത് വലിയൊരു ബോക്സിലാക്കി താഴെയാണ്. ഇതൊക്കെ അതെ ഇത് സേമിയ, ഇത് മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ്, മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് അല്ല ഫ്ളാക്സ് സീഡ്സ്, അത് ഇതും നമ്മുടെ കാപ്പിപ്പൊടി, ഇതാ ടൂത്ത് പിക്ക്, ഇത് നെയ്യ്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഷുഗറും സോൾട്ടും പെപ്പറും അത് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ സാഷേ കൊണ്ടുവരണതാണ്. അപ്പം ഞാനതിങ്ങനെ ഇട്ട് വെച്ചിട്ട് ആവശ്യത്തിനെടുക്കും, കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഇപ്പം ഇത് കഴിഞ്ഞു
ഇനിയിപ്പം ഇവിടെ നമുക്ക് ഇത് കംപ്ലീറ്റ് ഞാൻ ഇന്നലെ ഒതുക്കി ഒക്കെ ഓരോ സാധനങ്ങൾ പൊരി അവില് കാപ്പിപ്പൊടി സ്റ്റോക്ക് ചെയ്യുന്ന സാധനങ്ങൾ അതൊക്കെയാണ്. പിന്നെ ഹോർലിക്സ്, പിന്നെ ഈ കൂട്ടത്തിലാണ് എൻ്റെ ഗുളികകൾ വയ്ക്കുക. ഇത് നമ്മുടെ ലിവ് 52, നമ്മുടെ ലിവറിൻ്റെ നമ്മുടെ വയറ് കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, ഞാൻ തിരിച്ച് പറയണ്ടല്ലോ, അത് ഞാൻ പറയാണ്ട് തന്നെ എന്നേക്കാളും മുമ്പ് വരും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ മെഡിസിൻസ് വയ്ക്കുക. കാലങ്ങളായിട്ടോ എനിക്ക് തോന്നുന്നു ഈ ബോക്സ് ഒരു 6-7 വർഷമായിട്ട്, 7 ഒരു 10 വർഷമായിട്ട് എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നിതാ ബുധനാഴ്ച, ഇത് കാണുമ്പോഴാണ് എനിക്ക് ഇന്നത്തെ ദിവസം ഏതാന്ന് ഓർമ്മ വരിക. അപ്പോൾ ഇന്നിപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ബുധനാഴ്ച എന്ന്. അപ്പോൾ ഇത് വെള്ളിയാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോകണം, അതാണ് ശനിയാഴ്ച MT ആയി കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇത് കഴിച്ചിട്ടില്ല, കഴിക്കണം. അപ്പോൾ അതാണ് ഈ സംഭവം. അപ്പോൾ ഇത് ഈ താഴെ ഭാഗം ഞാൻ ഒതുക്കിയിട്ടില്ല കേട്ടോ, അവിടം വരെ ഒതുക്കിയിട്ടുള്ളൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഒന്നും ഒതുക്കിയിട്ടില്ല. ഇതൊക്കെ ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പണിയാണ്, പണിയെടുത്താൽ കാണൂല, എന്നാൽ പണിയെടുക്കുകയും വേണം, അങ്ങനത്തെ ഒരവസ്ഥയാണ്. കാരണം ഇതിലൊക്കെ പഴയ സാധനങ്ങളും ഒക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ മാറ്റി പുതിയത് വെക്കുക. അപ്പോൾ കുട്ടികളില്ലാത്ത ദിവസമാണ് ഇതൊക്കെ നടക്കുകയുള്ളു. അപ്പോൾ ഇതാ ഇതെങ്ങനെയാന്ന് വെച്ചാൽ, പണ്ട് ഈ പാത്രത്തിന് ഈ കണ്ടെയ്നറിന് ഡിമ്പിളിൻ്റെ പ്രായമാണ്, അതായത് ജോയ് ചേട്ടൻ, റോസിൻ്റെ വല്യപ്പൻ, എൻ്റെ പെണ്ണ പറയുക, കുഞ്ഞേട്ടനും വല്യേട്ടനും സിജോ ചേട്ടനും അവർ കോതക്ക് ബർത്ത്ഡേക്ക് കൊടുത്തിട്ടുള്ളതാണ്. നിറച്ച് ബിസ്ക്കറ്റ് സാധനങ്ങൾ ഇടുകയെന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ അതുപോലെ തന്നെ ഇന്നും കെടുക്കുന്നുണ്ട്. പിന്നെ ഈ സെറ്റ്, ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഒരു വെറുതെ ഒരു ഓർമ്മയ്ക്കാണ്. എൻ്റെ അപ്പച്ചൻ ഫസ്റ്റ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്ന ഡിന്നർ സെറ്റിൻ്റെയും ടീ സെറ്റിൻ്റെയും കപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് വെറുതെ ഒരു മെമ്മറിക്ക് വേണ്ടി ഞാൻ വെച്ചിട്ടുള്ളതാ കേട്ടോ. അപ്പോൾ അതങ്ങനെ. പിന്നെ ഇതിപ്പോൾ ഡെയിലി യൂസ് ചെയ്യണ എണ്ണകളാണ് കുട്ടികൾ. അപ്പോൾ അങ്ങനെ ഇത് ഞങ്ങളുടെ മറ്റേ എന്ത് ഐറ്റംസ് എന്നാ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റീമറാണ് ഞാനിപ്പോൾ എടുത്ത് പട്ടിയുടെ ഇതിന് വെച്ചേക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, അറിയാത്തവർ വാങ്ങിക്കാം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഡിമ്പിളുടെ മമ്മിയുടെ ചേച്ചീൻ്റെ ആച്ചി ആൻറ്റി ഓസ്ട്രേലിയയിൽ നിന്ന് കുറേ വർഷമായി, 6 കൊണ്ടുവന്നിട്ട്, നല്ല ഉപകാരമുള്ളതാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ നമ്മളുടെ സോസ് പാനിൽ വെക്കാം, അല്ലെങ്കിൽ കുക്കറിൽ വെക്കാം, അങ്ങനെ വെച്ച് പഴം പുഴുങ്ങുക, എന്ത് വേണമെങ്കിലും ചെയ്യാം, മുട്ട പുഴുങ്ങുക, പഴ മറ്റേ എന്തൊക്കെയാണോ ആവ്യമ്മ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നമുക്കിതിൽ ചെയ്യാം കേട്ടോ. ഭയങ്കര ഉപകാരമുള്ളതാണ്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കണം. പിന്നെ അതാ ഈ പാത്രം, ഇത് ശരിക്കും മുട്ട പുഴുകാൻ എന്നാ പറയുക, പക്ഷേ അതല്ല ഉപയോഗം, എല്ലാതും ഈ പറഞ്ഞ പോലെ. ഇതാണ് എൻ്റെ ഫസ്റ്റ് പാത്രം, ഇതെനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷമായിട്ട് എൻ്റെ കയ്യിൽ വന്നിട്ട്. ഇത് നമ്മളുടെ കുക്കറിലാണ് കേട്ടോ വയ്ക്കുക, കണ്ടു, കുക്കറിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട്. ഇപ്പം നമുക്ക് വേണ്ട കുറച്ച് ചോറ് ചൂടാക്കണം എന്ന് വെച്ചാലും ഇതിങ്ങനെ എടുത്ത് കുറച്ച് ചോറ് അതിനകത്തിട്ട് കുക്കറിലൊന്ന് വെച്ച് ആവി കയറ്റാം. എന്ത് സാധനമായാലും ആവി കയറ്റാം. സ്റ്റീമർ തന്നെ, ഒരു മിനി സ്റ്റീമർ. പിന്നെ ഇത് ഇങ്ങനെ ഒരു ചോറും പാത്രം. ഇതിനും ഡിമ്പിളിൻ്റെ പ്രായമുണ്ട്, കാരണം ഞങ്ങൾക്ക് ബോംബെയിൽ നിന്ന് ജെസിയും സ്റ്റെബിയും പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്, പച്ചമുളക് ഇട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഞാൻ പല ഉപയോഗത്തിനെയും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, ഈ പറഞ്ഞ പോലെ ആവി കയറ്റാനും ഒക്കെ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ പാത്രങ്ങളുടെ കഥകൾ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഉപകാരം കേട്ടോ. ഒരു പ്രത്യേകിച്ച് ഇങ്ങനത്തെ പാത്രങ്ങൾ വാങ്ങിയാൽ എത്രയോ വർഷം നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ കാണിച്ചു തന്നതൊക്കെ ഒരു 10-40 വർഷത്തിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കിവി പുട്ടുകുറ്റി ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഇനി യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഹാൻഡിലുള്ള പണ്ട് ഒന്ന് ഹാൻഡിലുള്ളത്, ഇത് ഹാൻഡിലില്ലാത്ത, ഇത് തന്നെയാണ് ഏറ്റവും പഴയത്, അതാണ് ഹാൻഡിലില്ലാത്ത. ഇത് ചിരട്ടപ്പുട്ട്, ഇത് സാധാരണ പുട്ട്, അത് നമ്മുടെ സേവനാഴി, ഇത് അപ്പച്ചട്ടി, വെള്ളപ്പച്ചട്ടി. ഡിവൈൻ പറഞ്ഞില്ലേ പിടുത്തം പോയിന്ന് ഗ്യാസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്, അതായത് മൂടി. ഇത് കുഞ്ഞ് അപ്പ മറ്റേ പണിയാരം, അതായത് ഉണ്ണിയപ്പത്തിൻ്റെ കൊച്ചാണ് എൻ്റെ, കണ്ടോ വലുതുണ്ട്, ഞാനത് പുറത്തെടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മാത്രമേ പുറത്ത് വയ്ക്കുള്ളൂ, അല്ലാത്തതൊക്കെ ഞാൻ എടുത്ത് വയ്ക്കും. പിന്നെ അതാ ഇത്, ഇത് ഈ പറഞ്ഞ പോലെ അതാ ഇഡ്ലി തട്ട്, വട്ടയപ്പത്തട്ട്. അത് കഴിഞ്ഞ് ഇതിൽ പല വലിപ്പത്തിലുള്ള ഗ്ലാസ്സുകൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കാനും. പിന്നെ ഇത് ഡിവൈൻ്റെ അളവ് ഗ്ലാസ്സാണ്. ഇതൊക്കെ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ വല്ല രസം ബാക്കി വരിക, മോരടിച്ചത് ബാക്കി വരിക, പാല് ബാക്കി വരിക, പിന്നെ കുട്ടികളുടെ കുപ്പി കഴുകിയിട്ട് പാല് വരുമ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ട് പട്ടികൾക്ക് കൊടുക്കും, പട്ടികൾക്ക് തന്നെ. അപ്പോൾ ഇത് നമ്മുടെ നൂലപ്പത്തിൻ്റെ ഇത്, ഇത് പിന്നെ നമ്മൾ ഒരു കണ്ടെയ്നറിൻ്റെ സെറ്റാണ്. അപ്പോൾ ഞാനിതൊക്കെയാണ് സ്ഥിരം യൂസ് ചെയ്ത് ഉണ്ണികൾക്കുള്ളതാണ്, കുട്ടികൾക്ക് കുറുക്ക് പകർത്താനും വല്ല പഴം പുഴുങ്ങിയത് കൊടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് കുഞ്ഞിത് ഞാനിങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നലെ രാത്രി ഞാൻ നിന്ന് ഒതുക്കിയത്. അപ്പോൾ അതായത് മുകളിലത്തെ മണി പ്ലാന്റൊക്കെ പോയിട്ട് കണ്ടോ, അതൊക്കെ ഇനി രണ്ടാമത് രണ്ടാമതല്ല 4-ഉം 5-ഉം എന്നൊക്കെ പറയേണ്ടി വരും.
അത് വെച്ചിട്ട് ഞാൻ ഇന്ന് രാത്രി ആകുമ്പോഴേക്കിതൊക്കെ ഫ്രഷാക്കണം എന്നൊക്കെയുള്ള ധാരണയാണ് കേട്ടോ. എനിക്ക് എത്രത്തോളം നടക്കും എന്ന് എനിക്കറിയില്ല. അപ്പം ഇത്രയ്ക്കാണ് ഇന്നലെ രാത്രി കൊണ്ട് ഞാൻ ചെയ്ത പണികൾ കേട്ടോ. ആ അതല്ല ഇത്ര ഇതും കൂടി ഉണ്ട് അയ്യമ്മേ, ഇത് പറയണ്ടേ ദാ ഇതൊക്കെ. കാരണം എല്ലാത്തിൻ്റെയും പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കാരണം മേരിക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടു. അപ്പം ഞാനതൊക്കെ അതാത് ചെപ്പുകളിലാക്കി എക്സ്ട്രാ വരുന്ന സാധനങ്ങൾ ഇതാ മുകളിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ നമുക്ക് കാണാമല്ലോ അതാ ഇത് കഴിഞ്ഞാൽ അതിൽ നിർത്തിടാന്ന്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതിങ്ങനെ നേരം പോകാണ്ടിരിക്കുമ്പോൾ കുറേ നേരം ഈ ടി വിയൊക്കെ കണ്ട് അല്ലെങ്കിൽ ഫോണിൽ കുത്തിയിരിക്കുന്ന നേരം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലല്ലോ നമ്മൾക്കൊരു മനസ്സിലൊരു സംതൃപ്തി, വീട്ടിൽ വന്ന് കയറുന്നവർക്കും ഒരിത്. പിന്നെ നമ്മൾ പറയും ഇതൊക്കെ കണ്ടിട്ടാണ് അകത്തേക്ക് ഐശ്വര്യ ദേവത വരാമെന്ന്. അപ്പോൾ ഐശ്വര്യ ദേവതയ്ക്ക് ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു എന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അകത്ത് കയറി വരും. നമ്മുടെ എവിടെയാണോ വൃത്തിയായിട്ടിരിക്കുന്നത് അവിടെ എന്താ പറയുക ദൈവം വസിക്കും എന്നാ പറയുക. തിരിച്ച് എവിടെയാണോ അഴുക്കായി കിടക്കുന്നത് അവിടെ ചെകുത്താൻ കൂടി കയറാനായിട്ട് ഭയങ്കര എളുപ്പമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ആരും ചെകുത്താനെ വിളിച്ചു വരുത്തട്ടെ, എല്ലാവരും എന്താ പറയുക പോസിറ്റീവ് എനർജിയിൽ വീട് കൊണ്ട് നടക്കാൻ പഠിക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ കുറച്ച് ഒരു ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാട്ട് വയ്ക്കും. ഇതെന്താ അറിയുമോ നിങ്ങൾക്ക്, ഇത് എങ്ങനെയാണ് ചെയ്ത് വെളിച്ചെണ്ണ, ഇത് ഓയില്, അത് ഒരേ ലിറ്റർ ഞാനിങ്ങനെ പൊട്ടിച്ചിടും. അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറേശ്ശെ പകർത്തി ഇതിൽ വെക്കും. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഈ വലിയ കുപ്പി എടുത്തിട്ട് ചെരിക്കേണ്ട, ഇതിൽ നിന്ന് എടുക്കുക. ഇത് വെളിച്ചെണ്ണ, ഇത് ഓയിൽ, ഇതിപ്പോൾ കുപ്പി പൊട്ടിയതാണ്. ഇപ്പോൾ ഇപ്പോൾ സോസറ്റ് കുപ്പി ഞാൻ മാറ്റി ഇപ്പോൾ ഡിവൈൻ വെച്ചതാണ് കേട്ടോ. ഇതെന്തെന്ന് വെച്ചാൽ ഈ പച്ച കളർ കാണുന്നത് എൻ്റെ മീൻ വറുത്ത വെളിച്ചെണ്ണയാണ്. ഇത് കാണുന്നത് പൂരിയോ പിന്നെ കട്ട്ലറ്റോ അങ്ങനെയുള്ള, അതായത് മീനല്ലാത്തത്. അപ്പോൾ അടയാളത്തിന് ഞാൻ പച്ചമീൻ, നമ്മൾ പറയുമല്ലോ പച്ചമീൻ, അതിനാണ് ഈ പച്ച മൂടി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ച എണ്ണകൾ അതിലിടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഉപയോഗിക്കാനാണ്. പൂരിയൊക്കെ ഇട്ട വെളിച്ചെണ്ണയാണെങ്കിൽ ഇന്നും നാളെ ഇട്ട് വല്ല കറികൾ കാച്ചാണെങ്കിൽ ഞാൻ എടുക്കും. അല്ലാത്തതാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പട്ടികൾക്ക് അവൻ കൊടുക്കുക. ഇതാ ഗോതമ്പ് പുട്ട്, റാഗിപ്പുട്ട്, ചോളപ്പുട്ട്, കുട്ടികളുടെ ഒരു ആഘോഷമാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ഇതാവിലെ പൊരി പിന്നെ ബിരിയാണി അരി, ഇതായിരുന്നു എൻ്റെ മുമ്പത്തെ ഓയിലിൻ്റെ കുപ്പി. അപ്പം അതിൻ്റെ മുകളിലത്തെ ടോപ്പ് മേരിയുടെ കയ്യിൽ നിന്ന് പോയി, ഇതിൻ്റെ ഒപ്പമുള്ളത് ഒരെണ്ണം പൊട്ടി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനത് പുതിയത് ഇങ്ങനെ ആക്കിയതാണ്. ഇനിയിപ്പോൾ ഓയിലിൻ്റെ ഒരു ഡിസ്പെൻസറി എനിക്ക് ആക്കി തന്നിട്ടുണ്ട്, എൻ്റെ ചേച്ചി ഡാലി തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയാക്കണം. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ വിശേഷം. ഇനി ഇവിടെ ഇതാ കംപ്ലീറ്റ് കാലിയാക്കി വെച്ചൊക്കെ ഇന്നലെ ഞാനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിതാ ഉഴുന്ന് ഇങ്ങനെയുള്ള മല്ലി ഡീപ്പ് റൂട്ടിൻ്റെ പിന്നെ എന്തിട്ടുള്ളത് പച്ചരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഇതൊക്കെ പരിപ്പ് വർഗ്ഗങ്ങളാണ്. കടല പയർ, പരിപ്പ്, പയർ, മുതിര, ഗ്രീൻ പീസ്, മറ്റേ എന്താ പറയുക ചോള, മറ്റേ എന്താ ചണ, അങ്ങനെ ഇത് പരിപ്പ്, മസൂർ ദാല്, മറ്റേ എന്താ ദാല്, മൂങ്ങ് ദാല് അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇതൊക്കെ ഇന്നലെ ഞാൻ ആവശ്യമില്ലാത്തത് കളഞ്ഞു, അല്ലാത്തത് എടുത്ത് വാഷ് ചെയ്ത് വെച്ചു. ഇതാ ഇത് പഞ്ചസാര, ഉപ്പ് ആണോ, സ്റ്റിക്കറൊക്കെ പോയപ്പോഴേ വൃത്തിയിടായി തുടങ്ങി. എന്നാലും നമ്മളെന്താ പറയുക അത് വൃത്തിയിൽ കൊണ്ട് നടക്കാം. അപ്പം ഞാൻ കണ്ടത് ഇങ്ങനെ ഒതുക്കിയപ്പോഴാണ് കണ്ടത് സ്റ്റോക്കിൽ മഞ്ഞപ്പൊടി കഴിഞ്ഞു, മല്ലിപ്പൊടിയും കഴിഞ്ഞു. അപ്പോൾ ഇനി എന്ത് കാണിക്കുന്നു വെച്ചാൽ ഞാൻ അത് വാങ്ങിക്കും. അപ്പോൾ ഇങ്ങനെ ഒതുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഒതുക്കുമ്പോൾ അതിൽ സ്റ്റോക്ക് ഉണ്ടോയെന്നും ഇവിടെ ഒതുക്കുമ്പോൾ അത് കഴിഞ്ഞെന്നും മനസ്സിലാവും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ഇതാ ഇത് മൊത്തം നമ്മുടെ സെറ്റ് കേടിൻ്റെ ബക്കറ്റ്സാണ് കേട്ടോ. ഇതൊന്നും അല്ല, 10-50 എണ്ണം വേറെ ഉണ്ടാവും. കാരണം വർഷങ്ങളായിട്ടുള്ളതാണ് ഈ സെറ്റ് കേട് എന്നുള്ള പരിപാടി. പിന്നെ ഇത് സോഡാ മേക്കറിൻ്റെ അറിയാലോ നിങ്ങൾക്ക്, ഇത് ചോപ്പറാണ്. ഇതിപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ, ആരെങ്കിലും പെട്ടെന്ന് വന്ന് എന്ന് വെച്ച് ഗസ്റ്റിന് കൊടുക്കുന്നതല്ല കേട്ടോ. നമ്മളിപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ ഏറ്റെടുക്കാനായിട്ട് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഗസ്റ്റിന് വെച്ച് കൊടുക്കാൻ പറ്റാത്തതാണ്. കമ്പനികളുടെ സീലുള്ള തരം ഗ്ലാസ്സുകൾ. അപ്പം ഞാൻ ഇതൊക്കെയാണ് മണി പ്ലാന്റൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിലിതാ ഡിവൈന് വേണ്ടിയിട്ട് ഞാൻ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്ന് തൊട്ടാൽ സ്റ്റാർട്ട് ചെയ്യാമെന്നറിയില്ല. വെയ്റ്റ് ലോസിൻ്റെ പൗഡർ, പിന്നെ ഇത് ജ്യൂസറ്, പിന്നെ ഹണി അതിലേക്കുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ഞാൻ ഉപയോഗിക്കുന്ന ശർക്കര. ഞാൻ പറഞ്ഞില്ലേ ശർക്കര എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഒറ്റ കൈയോട് പറ്റില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് നിങ്ങളോട് ഞാൻ തുടക്കത്തിലെ ജാമ്യം ചോദിച്ചിട്ടുണ്ട് കേടാവും എന്നുള്ളത്. ഇതാ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. അപ്പം ഇത് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞ് ഒരു ഗ്ലാസ്സിലേക്കായി ഇതിൽ ചുക്ക്, കുരുമുളക്, ജീരകം എല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇത് ഒരെണ്ണം ഇട്ടിട്ട് കാപ്പിപ്പൊടി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ എന്നാലും ഒരു തുണ്ട് കാപ്പിപ്പൊടി ഇടും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണുകൊടുത്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എളുപ്പമായി. പിന്നെ ഇത് മിക്സി, എൻ്റെ മറ്റേ രണ്ട് മിക്സികളും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി. കാരണം എല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇടി കൂടുന്നു. അപ്പോൾ അത് വേണ്ട വെച്ചിട്ട് അത് ഞാൻ മാറ്റി. ഇത് കട്ടിങ് ബോർഡുകൾ, എനിക്കൊരു പുതിയ കട്ടിങ് ബോർഡ് ലേത തന്നിട്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം പിന്നീട് ഒരു അവസരത്തിൽ.
പിന്നെ ഇതൊക്കെ ഇതേ കുപ്പികളൊക്കെ ഇന്നലെ കാലിയാക്കി വെച്ചതാണ്. ഗ്ലൂക്കോസ് ഇത് പിന്നെ എന്താ പറയുക, ഇത് നമുക്ക് ഈ ഫ്രൈഡ് റൈസൊക്കെ വരുമ്പോഴേ അവർ ലൂസാക്കി തരുന്നതാണ്. അപ്പം ഞാനതിങ്ങനെ എടുത്ത് വെക്കും കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ആവശ്യമുള്ളത്. ഇവിടെ ബോട്ടിലാണ് സാധാരണ ഉണ്ടാവാറ്. ഇതിപ്പോൾ തൈര് ഞാൻ ഇന്നലെ രാത്രി ഉറവിച്ചതാണ്. ഇതാണ് കേട്ടോ എനിക്ക് അക്കി തന്നു എന്ന് പറഞ്ഞ ഒരു ഓയിൽ ഡിസ്പെൻസർ. അപ്പോൾ ഇത് ഞാൻ ഇനി പകർത്തണം. എനിക്കത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് സൂക്ഷിച്ച് ഉപയോഗിക്കുള്ളൂ, മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇതേ നമ്മുടെ ഡിവൈൻ കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം കഴിഞ്ഞു തോന്നുന്നുണ്ട്, അടുത്തത് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മധുരം ഉള്ളത്. വേറെ ആരും അങ്ങനെ അധികം തിരണമുണ്ടല്ലോ ഡിമ്പിളും മധുരം ഒട്ടും കഴിക്കില്ല, ഇഷ്ടമില്ല കേട്ടോ കഴിക്കേണ്ട ഇതല്ല, ഇഷ്ടമില്ല. അപ്പം അങ്ങനെ പിന്നെതാ ഇവിടെ ഞാൻ ഒതുക്കി വെച്ചു. ഇവിടെ ഞാൻ ഒതുക്കി വെച്ചു എന്ന് പറഞ്ഞാൽ പാത്രം കഴുകി കമത്തിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അത് ഓർഡറിൽ വെക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അത് ഓർഡർ ഇത് ഇങ്ങനെയാണ് കേട്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ ഈ ഇത് നമ്മൾ ഒതുക്കാൻ കുറേ പേര് ചോദിക്കും എങ്ങനെയാണ് ഇതൊക്കെ ഒതുക്കണേന്ന്. ഒതുക്കണേന് ഒരു ചെറിയൊരു ടെക്നിക്ക് ഉണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിവിടെ വെച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്പേസായി. തിരിച്ച് ഇതിങ്ങനെ മൂടിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കാൻ നോക്കിയാൽ നമുക്കത് പറ്റിയത് വരില്ല. എന്നിട്ട് അതിങ്ങനെ ഇതാ ഓരോന്ന് ഇങ്ങനെ അങ്ങോട്ട് മാറ്റി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാ എന്താ ഭംഗി, അവിടെ ഒതുങ്ങിയിരുന്നു. എന്താ അധ്വാനം നമ്മൾ ചെയ്ത, ഒരു അധ്വാനവും ചെയ്തില്ല കണ്ടോ. ഇങ്ങനെ അങ്ങോട്ട് ഒതുക്കി വെക്കുക. അതുപോലെ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് എപ്പോഴും ഉണ്ടാവണത് നല്ലതാട്ടോ, എന്തെങ്കിലുമൊക്കെ കഴുകാനും എടുക്കാനും ഒക്കെ നല്ലതാണ്. ഇത് മൊത്തം കേക്കിൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ അത് ഇപ്പോൾ വലിച്ചിട്ട് കാണിച്ചാൽ ശരിയാവില്ല, നിറച്ച് കേക്കിൻ്റെ ഐറ്റംസാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയാണ് ഞാനിവിടെ സ്പൂണുകൾ എടുത്ത് വെക്കുക. അപ്പോൾ വലിച്ചു വരി ഇടണ്ട. അപ്പോൾ നിങ്ങളും അത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇങ്ങനെ ഒരു സ്റ്റാൻഡ് അടിച്ചാൽ മതി, വേറെ ഒന്നുമില്ല ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഞാൻ ഇന്നലെ രാത്രി കൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇതാ ഇതാ ഇതിപ്പോൾ കണ്ടു നിങ്ങൾ എന്തുട്ടാന്ന്, ഇത് നമ്മളുടെ എന്താ പറയുക നൂഡിൽസ് വാങ്ങിക്കുമ്പോഴത്തെ ബൗളാണ്. അപ്പം ഞാൻ ആ സമയത്ത് 8 എണ്ണം 10 എണ്ണം അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഞാൻ നോക്കുമ്പോൾ എന്തായാലും നമുക്ക് നൂഡിൽസ് വാങ്ങിക്കണം, എന്നാൽ പിന്നെ ഈ ഇതുള്ള സമയത്ത് വാങ്ങിക്കാലോ വെച്ചിട്ട് 2 എണ്ണം 2 എണ്ണം വീതം വാങ്ങിച്ചു. ഇതിൽ 6 എണ്ണം കാണുന്നത് 4 എണ്ണം അകത്തുണ്ട്. ഇതൊക്കെ പണ്ടത്തെ പാത്രങ്ങളാട്ടോ ഇതൊക്കെ. ഇത് ഫുള്ള് യെല്ലോ, ഇത് ഫുള്ള് വൈറ്റ്, ഇത് ഫുള്ള് ഓറഞ്ച്, ഇത് ഫുള്ള് ബ്രൗണും, ഇതും ഇതിങ്ങനെ. ഇതൊക്കെ നമ്മളെന്താ പറയുക, ഇതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയുള്ളതാണ്. നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടറിയാം ഇതിങ്ങനെ ഇരിക്കും. നമ്മളൊരു സാധനം എടുക്കുക, വാഷ് ചെയ്യുക, ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തിട്ട് തിരിച്ച് അവിടെ തന്നെ കമത്തി വയ്ക്കുക. അപ്പോൾ ഇതേ ഈ ഒരു മൂടി കണ്ടു ഇങ്ങനെ ഒന്നില്ലാണ്ടിരിക്കുന്നത്. ഞാനൊരു വട്ടം പണി കാണിച്ചതാണ്. ഞാൻ ഈ പാത്രം സിമ്മിലിട്ടിട്ട് ഇൻഡക്ഷനിൽ വെച്ചു മൂടി വെച്ചിട്ട്, ചൂട് വന്നപ്പോൾ പതുക്കെ ആ മൂടി ഒന്ന് അങ്ങോട്ട് ഷേപ്പ്ലെസ്സായി. അപ്പോൾ അത് അപ്പം അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സംഭവം. ഈ കള്ളികളൊക്കെ ഉണ്ട്, ആ കള്ളികളൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. കൊതുങ്ങിയിട്ട് തന്നെ ആട്ടായിരിക്കണ, വലിച്ചിട്ടിട്ടൊന്നുമില്ല, ആരും ഇല്ല ഇവിടെ വലിച്ചിടാനായിട്ട് കള്ളികൾ. അപ്പോൾ അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു സംഭവം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങാമെന്ന് പറഞ്ഞെങ്കിലും വീഡിയോ ഒത്തിരി ലെങ്ത്തായി തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ തൽക്കാലം ഈ കിച്ചണിൽ വെച്ചിട്ട് അങ്ങോട്ട് നിർത്തിയാലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാവും നല്ലത്. കാരണം ഇപ്പം തന്നെ ഞാൻ നോക്കുമ്പോൾ 25 മിനിറ്റോളമായി. ഈ 25 മിനിറ്റ് നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ ഇത് ഈ തോർത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല, നമ്മൾ ഉപയോഗിച്ച് കീറുന്ന തോർത്താണ് കൈ തുടയ്ക്കാനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് കാണുമ്പോൾ എന്താണാവോന്ന് വിചാരിക്കണ്ട. ഇത് പിന്നെ അതാ ഈ വാതിലിൻ്റെ പിന്നിൽ ഇതാ ഏപ്രൺ ഇട്ടുണ്ട്. പിന്നെ ഇപ്പം ദേ ആ കാണുന്നു ടവൽ. എനിക്ക് കിച്ചൺ ടവൽ ഞാൻ പറഞ്ഞില്ല, അന്ന് സെനത്തിൽ നിന്ന് ഇഷ്ടംപോലെ തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ചില സമയത്തേക്ക് ഞാൻ ചെയ്തതുപോലെ ടർക്കികൾ നമ്മളുടെ കയ്യിൽ കീറിയതുണ്ടാവുമല്ലോ, അപ്പോൾ അത് ഞാനിങ്ങനെ പീസാക്കി ഇവിടെ ഇടുന്നതാണ്. എനിക്ക് എപ്പോഴും ചോലിലൊരു ടവല് വേണം, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവും. ഇതിപ്പോൾ ദേ ഇത് പൊളിഞ്ഞ കാരണം ഞാനൊക്കെ വീണ്ടും എടുത്ത് മുകളിലേക്ക് വെച്ചേക്കാം. കാരണം ഇതിൻ്റെ അടപ്പ് ഇങ്ങോട്ട് പോകുന്നു, കുറ്റി ഇങ്ങനെ വലിച്ചപ്പോൾ പോകുന്നു. അപ്പോൾ നമ്മളത് രണ്ടാമതത് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ സ്പൂണും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ പാദ്യംപുറം കാലിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഈ വീഡിയോ. എന്നിട്ട് ഞാൻ അടുത്തതിനെ തുടങ്ങാം, അല്ലെങ്കിൽ എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും ഇല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം, അതായത് അടുത്ത സെക്കൻഡിൽ ഞാൻ അടുത്തത് എടുക്കുകയാണ് കേട്ടോ. കാരണം ഇതിപ്പോൾ ഇത്രയും നേരമായില്ലേ, അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്ക് എന്താ പറയുക വൈൻഡപ്പ് ചെയ്യാം. അപ്പം മാതാവിനെ കണ്ട് മാതാവിലേക്ക് തന്നെ നമുക്ക് പോവാം. പിന്നത്തെ ദിവസം ഏറ്റവും നല്ല ദിവസമാക്കി തരാനായിട്ട് അമ്മയോട് പ്രാർത്ഥിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്ക് ബൈ.